എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ടവ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ആകർഷിക്കുന്ന ആദ്യത്തെ പൈൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ റോസാപ്പൂവാണ് നിങ്ങളെ ആകർഷിച്ചത്, നിങ്ങളുടെ മനസ്സിൽ ആകർഷിച്ചത്. ഒന്നാമത്തെ പൈലായ റോസാപ്പൂവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയോടൊപ്പം രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയാൻ പോലും നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കതിലേക്കാണ് നമ്മൾ പോകുന്നതും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും ഉദാത്തമായൊരു പ്രണയമാണുള്ളത്. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും സഹിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനാജനകമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയത്തിലുണ്ടായിരുന്നു. അങ്ങനെ വേദനാജനകമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടായതുകൊണ്ടാണോ എന്നും അറിയില്ല, നിങ്ങളുടെ പ്രണയം ഒരു സംശുദ്ധമായ പ്രണയമായി മാറിയിരിക്കുന്നു. അതായത് ബന്ധങ്ങൾ വളരെയധികം ശക്തമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഒരു വേദനകൾ സമ്മാനിച്ച് ഒരുപാട് ദുഃഖം അനുഭവിച്ച് വളരെ എളുപ്പത്തിലല്ലാതെ നേടിയൊരു പ്രണയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുവർക്കും പരസ്പരം അറിയുവാനും അതിൻ്റെ വില അറിയാനും നിങ്ങൾക്ക് സാധിക്കും. കാരണം വിരഹ ദുഃഖം എങ്ങനെയാണ്, ഇപ്പോൾ ഒരാളെ മറ്റൊരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ദുഃഖം മനസ്സിൽ ഉണ്ടാകുക, എങ്ങനെയാണ് നിങ്ങൾക്കത് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. കാരണം ഒരു റോസാ പുഷ്പത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് പ്രണയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ് ഒരുപാട് അവഗണനകളും എതിർപ്പുകളും നിറഞ്ഞ ഒരു പ്രണയമാണ്. ആ പ്രണയമായതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളുണ്ട്, നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ വിജയിച്ച് പോരുകയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള തർക്കങ്ങൾ, ഒരുപാട് തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകൾ, പ്രതിരോധങ്ങൾ, ഇതിനെല്ലാം നിങ്ങളുടെ പ്രണയം സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇരുവർക്കും കൂടുതൽ പ്രണയിക്കാൻ കഴിയുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കൃത്യമായി എത്തിച്ചേർന്നത് നിങ്ങളുടെ ഈ പ്രണയത്തിൻ്റെ ഈ ദുർഘടമായ അവസ്ഥകൾ താണ്ടിയുള്ള യാത്ര തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കപ്പെടുമെന്ന്. ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായിരുന്നു, പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിച്ചിരിക്കുന്നു. ഒരുമിച്ച് ഒരേ മനസ്സായിട്ട് ഇപ്പോൾ നിൽക്കാനെങ്കിലും സാധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രണയം എല്ലാത്തരം കാര്യങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞൊരു പ്രണയമാണ്. നിങ്ങളതിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ താണ്ടിയാണ് ഇത്തരത്തിൽ മനസ്സിലാക്കിയത്. പെട്ടെന്ന് നിങ്ങൾ ആകർഷിക്കപ്പെടുകയോ പ്രണയിക്കുകയോ ചെയ്യുകയല്ലായിരുന്നു, പരസ്പരം മനസ്സിലാക്കി, പരസ്പരം അറിഞ്ഞ്, പരസ്പരം അകന്നു നിന്നാലുണ്ടാകുന്ന വേദനകൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. എത്തരത്തിൽ അകന്നു നിന്നാൽ നിങ്ങൾ ഇരുവരും എത്തരത്തിൽ വിഷമിക്കൂ എന്നുള്ളതെല്ലാം അറിയാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഉൾക്കൊണ്ട് ജീവിക്കാനാണ്. നിങ്ങളെ ഇല്ലാതെ, നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ആ വ്യക്തിയെ കൂടുതൽ പോസിറ്റീവ് എനർജിയിലേക്ക് ഇപ്പോൾ നയിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും പ്രണയം സഫലീകരിക്കപ്പെടാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് പൂച്ചക്കുട്ടിയെ പൈൽ തിരഞ്ഞെടുത്ത. പൂച്ചക്കുട്ടിയുടെ പൈലെന്ന് പറയുമ്പോൾ പൂച്ചക്കുട്ടി പതുങ്ങി നിൽക്കുകയാണ്. പൂച്ചക്കുട്ടി ഒന്നും തുറന്നു പറയുന്നില്ല. പൂച്ചക്കുട്ടിയുടെ മനസ്സിൽ പ്രണയമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ അത് തുറന്നു പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നേരിട്ട് നിങ്ങളോടുള്ള ഇഷ്ടം മുഴുവനായിട്ട് പറയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നേരിട്ട് പറയാൻ സാധിക്കാത്തത് മൂലം ആ വ്യക്തി അത് മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങളോട് നേരിട്ട് പറയാനുള്ളൊരു ധൈര്യം ആ വ്യക്തിക്ക് ഉണ്ടാകിയിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിൽ മുഴുവൻ പ്രണയം ഉണ്ടാകുമ്പോഴും, മനസ്സിൽ മുഴുവനായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഉണ്ടാകുമ്പോഴും അത്
നേരിട്ട് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത അവസ്ഥയാണ്. ഒരുപക്ഷേ ആ പ്രണയത്തെ എതിർക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. ആ പ്രണയത്തെ കൃത്യമായി എതിർക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രണയത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ആ പറയാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത് നിങ്ങളോടുള്ള പ്രണയം, മനസ്സിൽ തോന്നിയ പ്രണയം മുഴുവനായിട്ട് പറയാൻ കഴിയാതെ ആ വ്യക്തി കഷ്ടപ്പെടുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം മുഴുവൻ പറയാൻ ധൈര്യമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റക്കിരുന്ന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച്, നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഒപ്പം നടക്കുന്ന, നിങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച്, നിങ്ങളോടൊപ്പം ഓരോ കാര്യത്തിനും നടന്ന് യാതൊരു തരത്തിലുള്ള വഴക്കോ വക്കാണമോ ഉണ്ടാക്കാതെ നിങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള പ്രണയം മാത്രം നിങ്ങളോട് പറയുന്നില്ല. അത് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അത് ആ വ്യക്തി തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ സമയമുള്ളൂ. സദാസമയവും നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ വ്യക്തിയുടെ മനസ്സ് തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. നിങ്ങളെ വെറുതെ ഒന്ന് പ്രണയിക്കുകയല്ല, വളരെ നാളുകളായി ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം, പ്രണയം എന്നിവ ഇപ്പോൾ അധികരിച്ചിരിക്കുകയാണ്. പുറത്തു പറയാൻ തുനിയുമ്പോഴും അതിന് ധൈര്യം കിട്ടാതിരിക്കുമ്പോഴും ആകെ പുറത്ത് പറയാത്തതിൻ്റെ പേരിലും ആ വ്യക്തിയുടെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്, പ്രതിസന്ധിയിലാകുകയാണ്, വ്യാകുലപ്പെടുകയാണ്. പക്ഷേ പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, പ്രണയിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അതിനെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പലപ്പോഴും പലരും ഒരുപക്ഷെ ആ വ്യക്തിയോട് പറഞ്ഞിരിക്കാം നിങ്ങളറിയാതെ പിന്മാറാൻ, പക്ഷേ ആ വ്യക്തി പിന്മാറാൻ തയ്യാറായിട്ടില്ല. ആ വ്യക്തിക്ക് അതിന് കഴിയുന്നുമില്ല. നിങ്ങളെ സഹായിക്കുകയോ നിങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയോ നിങ്ങളെക്കുറിച്ചറിയുകയോ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയുകയോ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, എല്ലാവരും അവഗണിച്ച സമയത്ത് ആ വ്യക്തിയെ കൃത്യമായി സഹായിക്കുകയും ആ വ്യക്തിക്ക് കൃത്യമായി പിന്തുണ നൽകുകയും ചെയ്ത നിങ്ങളുടെ സ്വഭാവ സവിശേഷത ആ വ്യക്തിക്ക് വല്ലാതെ ആകർഷണം ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റാരും സഹായിക്കാത്ത സമയത്ത്, മറ്റാരും ഒരു നല്ല വാക്കും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കാത്ത സമയത്ത് നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ സ്നേഹം, നല്ല രീതിയിലുള്ള പെരുമാറ്റം, ഒരുപക്ഷെ നിങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കണമെന്നില്ല ഇപ്പോഴും അപ്പോഴും, പക്ഷേ അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയമായി മാറിയിരിക്കുന്നു, ഇഷ്ടമായി മാറിയിരിക്കുന്നു, താല്പര്യമായി മാറിയിരിക്കുന്നു. നിങ്ങളോട് പറയാൻ തക്കം പാർത്ത് ഇരിക്കുമ്പോഴും മനസ്സിൽ നിന്ന് പറയാൻ കഴിയുന്നില്ല. ഒന്നാമത് നിങ്ങളതിനെ അവഗണിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളതിനെ സ്വീകരിക്കാതിരുന്നാൽ പിന്നീട് ബന്ധം മൊത്തം വഷളാകില്ലേ, അല്ലെങ്കിൽ സൗഹൃദ ബന്ധമോ പരിചയബന്ധമോ അല്ലെങ്കിൽ അതൊന്നും പോലും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് ആ വ്യക്തിക്കുള്ളത്. ചിലപ്പോൾ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുകയോ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അടുത്ത് അധിവസിക്കുന്നതോ ഒക്കെയാകാം. എങ്ങനെയായാലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വ്യക്തിയുടെ ചിന്തകൾ മുഴുവനും അതിനെക്കുറിച്ചാണ് താനും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.